1991 മലയാള ചെറുകഥയ്ക്ക് 100 വർഷം തികഞ്ഞ കാലമാണ്. അതായത് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ചെറുകഥ അച്ചടിച്ച് വരിക എന്ന ആ രീതി ആരംഭിച്ചിട്ട് 100 കൊല്ലമായ സമയമാണ്. അന്ന് മലയാളത്തിൽ ആധുനികതാ പ്രസ്ഥാനം കുറച്ചൊന്ന് ക്ഷീണിച്ചു തുടങ്ങി, ആധുനികതയ്ക്ക് ശേഷമുള്ള പ്രവണതകൾ ശക്തമായി തുടങ്ങിയ കാലമാണ്. ആധുനികതയുടെ കാലത്ത് പൊതുവെ ചെറുകഥകളിൽ രൂപപരമായ പല പരീക്ഷണങ്ങളും നടന്നിരുന്നു. പലപ്പോഴും വായനക്കാരെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ദുർഗ്രഹത പല കഥകളിലും കണ്ടിരുന്നു. ആധുനികതയ്ക്ക് ശേഷമുള്ള ഘട്ടത്തിൽ ആ രീതിക്ക് മാറ്റമാണ്. കുറച്ചുകൂടി ലളിതമായി നേരെ കഥ പറയുക എന്ന സങ്കേതം കഥാകൃത്തുക്കൾ സ്വീകരിച്ചു തുടങ്ങി. അതുപോലെ ആധുനികതയുടെ കാലത്തുണ്ടായിരുന്ന ജീവിത നിഷേധപരമായ ആശയങ്ങൾ, പ്രമേയങ്ങൾ കഥയിൽ നിന്നും മെല്ലെ മെല്ലെ പിൻവാങ്ങുകയും പുതിയ ഒരു ആശയമണ്ഡലത്തിന് പ്രാധാന്യം വരികയും ചെയ്തു. പ്രധാനമായും സ്ത്രീവാദ കാഴ്ചപ്പാട്, പരിസ്ഥിതി ബോധം, അപരവൽക്കരിക്കപ്പെട്ട ദലിതർ പോലെയുള്ള വിഭാഗങ്ങളുടെ, സബാൾട്ടൻ വിഭാഗങ്ങളുടെയൊക്കെ ജീവിത സ്ഥലികളിലേക്കുള്ള ഒരു കാഴ്ച, ഇതൊക്കെയാണ് 90-കളിൽ, അതായത് ഞാൻ 100 വർഷം 100 കഥ എന്ന പുസ്തകം എഡിറ്റ് ചെയ്യുന്ന കാലത്തിന് തൊട്ട് ശേഷമുള്ള നാളുകളിൽ മലയാള ചെറുകഥയിൽ ഉണ്ടായത്. പുതിയൊരു തലമുറയിലെ എഴുത്തുകാർ മുന്നോട്ട് കയറി വന്നു. സുഭാഷ് ചന്ദ്രനും ഈ സന്തോഷ് കുമാറും സിത്താരയുമൊക്കെ ആ തലമുറയിൽപ്പെട്ട എഴുത്തുകാരാണ്. ബി മുരളി, സന്തോഷ് ഏച്ചിക്കാനും തുടങ്ങിയ ആളുകളൊക്കെ ആ കാലത്താണ് ചെറുകഥാരചനയിലേക്ക് സജീവമായിട്ട് വരുന്നത്. പിന്നീട് 21-ാം നൂറ്റാണ്ടാകുന്നു, അതായത് 2000-ാം ആണ്ട് കഴിയുന്നതോടുകൂടി, അപ്പോൾ പ്രവണതകൾക്ക് വീണ്ടും മാറ്റങ്ങളുണ്ടാകും. കുറച്ചുകൂടി സൂക്ഷ്മ രാഷ്ട്രീയം കഥകളിൽ കടന്നു വരുന്നു. സ്ത്രീവാദം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അത് കുറച്ചുകൂടി വിശദാംശങ്ങളോടുകൂടി സ്ത്രീയുടെ ശരീരം ഒരു പ്രമേയമായിട്ട് പല കഥകളിലും വരുന്ന രീതി കാണുന്നു. അതുപോലെ ഈ ദലിത് അവസ്ഥകളെക്കുറിച്ച് 80-കളുടെ അവസാനവും 90-കളിലുമായിട്ട് സി അയ്യപ്പനെ പോലുള്ളവരാണ് ആ രംഗത്തെ മികച്ച കഥകൾ എഴുതിയത്. ആ തുടർച്ച ആ രൂപത്തിലല്ലെങ്കിലും സമൂഹത്തിലെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ജീവിതത്തിലേക്ക് കണ്ണുപായിക്കുന്ന കഥകൾ ആ ഘട്ടത്തിൽ വരുന്നു. അതുപോലെ തന്നെ സാധാരണഗതിയിൽ പരിഗണിക്കപ്പെടാതിരുന്ന LGBT വിഭാഗങ്ങളൊക്കെ, ലിംഗ വൈവിധ്യങ്ങളുടെ മേഖലകളൊക്കെ കഥയിലേക്ക് വരുന്നു. അതിലൊക്കെ പ്രധാനമായിട്ട് ഈ ഭൂമിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, പരിസ്ഥിതിപരം എന്നുള്ളതല്ല, മനുഷ്യൻ്റെ അതിജീവനത്തിന് ഈ ഭൂമി പറ്റാതായി വരുന്നു, മറ്റ് ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാതായി വരുന്നു എന്നുള്ളതിൻ്റെ ഉത്കണ്ഠകൾ കഥയിലേക്ക് വരുന്നു. ഇങ്ങനെ പറയുന്നെങ്കിലും മുൻപ് നമ്മുടെ കഥാസാഹിത്യത്തിലുണ്ടായിരുന്ന ഒരു ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ചില പ്രമേയ കേന്ദ്രീകരണങ്ങളുണ്ട്. അത് 1930-40 കാലഘട്ടങ്ങളിൽ പുരോഗമന സാഹിത്യത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളാണ്. അത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ കഥാപ്രമേയമാക്കുക എന്നുള്ളതാണ്. പിന്നീട് കുറേ കഴിഞ്ഞ് MT പത്മനാഭനും ഒക്കെ എഴുതുന്ന 50-60 കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ഏകാന്ത നൊമ്പരങ്ങളെ ചിത്രീകരിക്കുക എന്നുള്ള ഒരു പൊതു സ്വഭാവം പല കഥകളിലും കണ്ടുതുടങ്ങി. 60-കളാകുമ്പോഴേക്കും പെട്ടെന്ന് കാക്കനാടൻ, MP നാരായണപിള്ള, മുകുന്ദൻ, സേതു, പത്മരാജൻ, അതുപോലെയുള്ള OV വിജയൻ, ഇതുപോലുള്ള ആളുകളൊക്കെ കഥാരചനയിൽ സജീവമാകുകയാണ്. അത് മനുഷ്യൻ്റെ അന്യവൽക്കരണവും അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നതും അരാജക പ്രവണതമായ ജീവിത രീതികളിലേക്ക് പലപ്പോഴും വ്യക്തികൾ മാറിപ്പോകുന്നതും ഒക്കെ ആയിട്ടുള്ള പല വിഷയങ്ങളും അവിടെ കഥയിലെ പ്രധാന പ്രമേയമാണ്. മരണം, ആത്മഹത്യ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ആത്യന്തിക അർത്ഥം അതൊക്കെയാണ് എന്നുള്ള മട്ടിലുള്ള പ്രമേയങ്ങൾ പല കഥകളിലും കണ്ടു തുടങ്ങി.